നമ്മുടെ മൊബൈൽ ഫോണിന് പലപ്പോഴും നമുക്ക് റെസ്റ്റ് കൊടുക്കേണ്ട ഒരു ആവശ്യമുണ്ടാകും. അപ്പോൾ പലപ്പോഴും നമ്മൾ പല ആളുകളും മൊബൈൽ ഫോൺ ചിലപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്യാറില്ല, റീസ്റ്റാർട്ട് ചെയ്യാറില്ല. അവരുടെ മൊബൈൽ ഫോൺ എന്തെങ്കിലും ഒരു പ്രോബ്ലം, എന്തെങ്കിലും ഒരു ഹാങ്ങോ അല്ലെങ്കിൽ ലാഗോ ഒക്കെ വരുന്ന സമയത്ത് അവർ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് ഓൺ ചെയ്യും, റീസ്റ്റാർട്ടൊക്കെ ചെയ്യും. അപ്പോൾ നമ്മുടെ മൊബൈൽ ഫോൺ ഒരു ദിവസം ഒരു തവണയെങ്കിൽ നമ്മളൊന്ന് സ്വിച്ച് ഓഫ് ചെയ്ത് ഓൺ ചെയ്യണം. നിങ്ങൾ റീസ്റ്റാർട്ടിലേക്ക് ഇട്ടാൽ മതി, ഒന്ന് ഫ്രീ ആകുന്ന സമയത്ത് റീസ്റ്റാർട്ടിലേക്ക് ഇട്ടാൽ മതി. എന്നാൽ നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ പെർഫോമൻസ് കുറച്ചുകൂടെ നന്നായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മളിന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോൺ ഓട്ടോമാറ്റിക്കായിട്ട് സ്വിച്ച് ഓഫ് ചെയ്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ചെയ്യാനുള്ളൊരു സൗകര്യം നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സിനകത്തുണ്ട്. നമുക്കിന്ന് ആ കാര്യങ്ങളാണ് പരിശോധിക്കാനുള്ളത്. വീഡിയോയ്ക്ക് താഴെ സബ്സ്ക്രൈബ് എന്ന് കാണുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കും കൂടി ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങളൊക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ചോദിക്കുക. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ മൊബൈൽ ഫോണിന് റെസ്റ്റ് കൊടുക്കാമെന്ന്, കുറച്ച് സമയത്തേക്ക് നമുക്കൊന്ന് റെസ്റ്റ് കൊടുക്കാൻ എങ്ങനെ സാധിക്കും ഓട്ടോമാറ്റിക്കായിട്ട്? നമുക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ടൈം ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞാൽ ആ ടൈമിന് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മൊബൈൽ ഫോൺ അങ്ങ് സ്വിച്ച് ഓഫായി അങ്ങ് ഓണാകുകയും ചെയ്യും. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് സെറ്റ് ചെയ്യാൻ നോക്കുക. അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത ശേഷം സെറ്റിങ്സിൽ ഏറ്റവും മുകളിൽ നിങ്ങൾ ഷെഡ്യൂൾഡ് പവർ ഓൺ ഓഫ് എന്നുള്ളത് സെർച്ച് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ സെറ്റിങ്സിനകത്തുണ്ടാകും, തിരഞ്ഞു പിടിക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നിങ്ങളിവിടെ സ്ക്രീനിൽ കാണാൻ സാധിക്കും. അതുപോലെ ഷെഡ്യൂൾഡ് പവർ എന്ന് മാത്രം ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി, ബാക്കി ഇങ്ങോട്ട് വരുന്നത് കാണാൻ സാധിക്കും. ഇതാ ഷെഡ്യൂൾഡ് പവർ ഓൺ ഓഫ് എന്നുള്ള ഓപ്ഷൻ ഏറ്റവും മുകളിൽ കാണാൻ സാധിക്കും. നമ്മളത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ രണ്ട് ഓപ്ഷൻ കാണാൻ സാധിക്കും, പവർ ഓൺ ടൈമും പവർ ഓഫ് ടൈമും. അത് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് പവർ ഓഫ് ആകാനും പവർ ഓൺ ആകാനുള്ള ഒരു സമയം. അപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ പവർ ഓഫ് ടൈമിൽ ഞാൻ എനേബിൾ ചെയ്തു, എനേബിൾ ചെയ്തതിന് ശേഷം ഇവിടെ പവർ ഓഫ് ടൈം എന്നുള്ള ആ ഭാഗം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാനിപ്പോൾ ഏത് സമയത്താണെങ്കിൽ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യേണ്ടതെന്ന് നമ്മൾ ആദ്യം ടൈം സെറ്റ് ചെയ്യണം. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനിപ്പോൾ ഒരു രാത്രി 12 മണിക്കാണ് ടൈം എനിക്ക് മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആകേണ്ടതെങ്കിൽ, ഞാൻ കിടന്നുറങ്ങുന്ന സമയമാണെങ്കിൽ എനിക്ക് രാത്രി 12 മണി ഇതുപോലെ ടൈം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് 12 മണിയാണ്, പിന്നെ രാത്രി 1 മണി ഇങ്ങനെ വരും. അപ്പോൾ രാത്രി 12 മണിക്ക് ഓൺ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാനിവിടെ ഇതുപോലെ 12 മണി സമയം കറക്റ്റ് ചെയ്തതിന് ശേഷം ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ കാണാൻ പവർ ഓഫ് ടൈം 12 മണിയാണ്, ഇതുപോലെ 00 ആണ് കാണിക്കുക 12 എന്നുള്ളതിന്. ശേഷം താഴെ കാണുന്ന ഭാഗത്ത് റിപ്പീറ്റ് എന്നുള്ളിടത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എവരി വൺ എന്നാണോ, ഒരു തവണയാണോ, ആഴ്ചയിലാണോ, ഇനി കഷ്ടം ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഞാനിപ്പോൾ എവരിടെ എല്ലാ ദിവസവും രാത്രി 12 മണിക്ക് എൻ്റെ ഫോൺ അങ്ങ് സ്വിച്ച് ഓഫ് ആകണം. അത് ഞാൻ ഓഫ് ആകേണ്ട ആവശ്യമില്ല, ഓഫ് ആകണമെന്ന് ഞാൻ സെറ്റ് ചെയ്തു. ശേഷം പവർ ഓൺ ടൈം എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും, അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ പവർ ഓൺ ടൈം എന്നുള്ളിടത്ത് ക്ലിക്ക് കൊടുക്കുക. ഇവിടെ ഇപ്പോൾ സമയം ഡിഫോൾട്ടായിട്ട് 7 മണി, രാവിലെ 7 മണിയാണുള്ളത്. ഞാനിവിടെ ഏകദേശം ഒരു 5 മണി സമയത്ത്, രാവിലെ 5 മണിക്ക് എൻ്റെ മൊബൈൽ ഫോൺ ഓൺ ആയാലും മതി. അതായത് രാത്രി 12 മണിക്ക് ഓട്ടോമാറ്റിക്കായിട്ട് മൊബൈൽ ഫോൺ അങ്ങ് ഓഫ് ആകും, രാവിലെ 12 മണിക്ക് സമയം സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 1/2 മണിക്കൂർ സമയത്തേക്ക് വേണമെങ്കിൽ സെറ്റ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ ഞാനിപ്പോൾ രാത്രി 12 മണിയാണിട്ടത്. ഞാനിവിടെ 12 മണി തന്നെ വീണ്ടും ടൈം സെറ്റ് ചെയ്യുക. ഇതാ 12 മണി ആയതിനു ശേഷം ഒരു 12:15 ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് വേണമെങ്കിൽ 12:05 ഞാൻ സെറ്റ് ചെയ്ത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ രാത്രി 12 മണിക്ക് മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആകും, 5 മിനിറ്റ് കഴിഞ്ഞ ശേഷം പവർ ഓൺ ആകുകയും ചെയ്യും. വേണമെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്യുക. ഇനി രാവിലെ 6 മണിക്ക് വേണമെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്യുക. ശേഷം ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് എവരി വൺ എന്നുള്ളത് അങ്ങനെ വേണമെങ്കിൽ എവരി വൺ എല്ലാ ദിവസവും വേണമെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ ഏറ്റവും മുകളിൽ ടിക്ക് മാർക്ക് ഒന്ന് ക്ലിക്ക് കൊടുക്കുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ കാണാൻ സാധിക്കും ഷെഡ്യൂൾഡ് പവർ ഓൺ ഓഫ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാൻ സാധിക്കും രാത്രി 12 മണിക്ക് എല്ലാ ദിവസവും എൻ്റെ മൊബൈൽ ഫോൺ ഓഫ് ആകും, അതുപോലെ തന്നെ 5 മിനിറ്റ് കഴിഞ്ഞാൽ ഓൺ ആകും. ഇനി വേണമെങ്കിൽ രാവിലെ സമയത്തേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആ സമയത്തേക്ക് നിങ്ങളുടെ മൊബൈൽ ഫോൺ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങ് ഓഫ് ആകും. ആ നിങ്ങൾ ഓണാകാൻ സമയം സെറ്റ് ചെയ്ത ആ ഒരു ടൈമിൽ മൊബൈൽ ഫോൺ അങ്ങ് ഓണാകുകയും ചെയ്യും. അപ്പോൾ ഇത് നമ്മുടെ മൊബൈൽ ഫോൺ നല്ലൊരു ഫീച്ചറാണ്. കാരണം നമ്മുടെ മൊബൈൽ ഫോൺ ഒന്ന് റെസ്റ്റ് കൊടുക്കുന്ന ഏറ്റവും നല്ലതാണ്. നമ്മുടെ മൊബൈൽ ഫോൺ രാവിലെ തൊട്ട് വൈകുന്നേരം രാത്രി ഉറങ്ങുന്ന സമയത്ത് എല്ലാ സമയത്തും നമ്മുടെ മൊബൈൽ ഫോൺ വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ പെർഫോമൻസിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. അത് നമ്മൾ വിചാരിച്ച അത്ര അങ്ങ് പെർഫോമൻസ് കാണിക്കില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു സെറ്റിങ്സിൽ നമ്മൾ മാറ്റം വരുത്തി കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ ഫോണിൽ വളരെ യൂസ്ഫുള്ളായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ സാധിക്കുകയും വളരെ ഫാസ്റ്റായിട്ട് നിങ്ങളുടെ മൊബൈൽ ഉപയോഗം എളുപ്പമാക്കാൻ സാധിക്കുകയും ചെയ്യും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോയുടെ അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.